നമസ്കാരം. പാലക്കാട് RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതികളെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പ്രതികൾ ഇപ്പോഴും പോലീസിന്റെ കരുതലിലാണെന്ന് അദ്ദേഹം ആരോപിച്ചു. സഞ്ജിത്തിനെ വെട്ടിനുറുക്കിയവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പിണറായിയുടെ പോലീസിന് കൈ വിറയ്ക്കുന്നുണ്ടെന്നും ഭീകരവാദികൾക്ക് കയ്യാമം വെച്ചാൽ ഭരണകക്ഷിയുടെ വോട്ട് ബാങ്ക് ഒലിച്ചു പോകുമെന്ന ഭയമാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. ആഴ്ചയൊന്ന് കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരനെ ഭാര്യയുടെ മുന്നിലിട്ട് അരുങ്കോല ചെയ്തിട്ട് പ്രതികൾ ഇപ്പോഴും പോലീസിന്റെ കരുതലിലാണെന്നും അദ്ദേഹം പറയുന്നു. സഞ്ജിത്തിനെ വെട്ടിനുറുക്കിയവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പിണറായിയുടെ പോലീസിന് കൈ വിറയ്ക്കുന്നു. പിടിയിലായ പോപ്പുലർ ഫ്രണ്ടുകാരന്റെ പേര് പറയില്ല പോലും. ഭീകരവാദികൾക്ക് കയ്യാമം വെച്ചാൽ ഭരണകക്ഷിയുടെ വോട്ട് ബാങ്ക് ഒലിച്ചു പോകുമെന്ന ഭയമാണോ എന്നും അദ്ദേഹം ചോദിച്ചു. കേസ് ദേശീയ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കാത്തത് ആരുടെ തിട്ടൂരത്തിന്റെ പേരിലാണെന്ന് വ്യക്തമാക്കണമെന്നും കേരളത്തിൽ നിയമവാഴ്ച സമ്പൂർണമായി തകർന്നിരിക്കുന്നു എന്നതാണ് സഞ്ജിത് കേസ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മതഭീകരവാദികൾക്ക് സംരക്ഷണം നൽകുന്ന ഭരണകൂടത്തെയോർത്ത് മലയാളികൾ ലഞ്ചിക്കട്ടെയെന്നും ഇടതുസ്വതന്ത്രരുടെ കപടമതേതരവാദം ഇനിയും മനുഷ്യജീവനെടുക്കും എന്നത് ഉറപ്പാണെന്നും അദ്ദേഹം പറയുന്നു. RSS-കാരന്റെ മകനായതിനാൽ ഒരു വയസ്സുകാരൻ രുദ്രകേശവന് നീതിക്ക് അവകാശമില്ലെന്ന് അവർ പറയാതെ പറയുന്നുവെന്നും വി മുരളീധരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. അതേസമയം സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ ഇന്ന് പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 5 പേരിൽ ഒരാളാണ് അറസ്റ്റിലായതെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതിനാൽ പേരും വിലാസവും ചിത്രവും പുറത്തുവിടാനാവില്ല. മുഴുവൻ പ്രതികളുടെയും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു. കൊലപാതകത്തിൽ പങ്കെടുത്ത മറ്റു പ്രതികളെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ചെയ്യാനായി കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും മറ്റ് പ്രതികളുടെ അറസ്റ്റ് വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നും പോലീസ് പറഞ്ഞു. ഇതിനിടെ സഞ്ജിത്തിന്റെ കൊലപാതക കേസിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അവർ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദില്ലിയിലെ അമിത്ഷായുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നടന്നിരുന്നത്. കേന്ദ്രമന്ത്രി വി മുരളീധരനും സുരേന്ദ്രനൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാന സർക്കാരും പോലീസും ചേർന്ന് സഞ്ജിത് കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും NIA അന്വേഷണം വേണമെന്നും സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഭാര്യയ്ക്കൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് കാറിലെത്തിയ സംഘം മമ്പറത്ത് വെച്ച് സഞ്ജിത് സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയും സഞ്ജിത്തിനെ കൊലപ്പെടുത്തുകയുമായിരുന്നു. സഞ്ജിത് സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു. ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞിരുന്നു. 30-ലേറെ വെട്ടുകളാണ് സഞ്ജിത്തിന്റെ ശരീരത്തിലേറ്റതെന്നും മരണകാരണം വെട്ടുകൊണ്ടത് മൂലമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. മുമ്പും സഞ്ജിത്തിനെ STPI പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. അന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുമായിരുന്നു. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് STPI നടത്തിയതെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.